ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത കർത്തൃദിവസം ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധപ്പെട്ട് 33-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നിന്നും ചില ആത്മീയ ചിന്തകൾ നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം. ആ വാക്യം ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്: യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ദൈവജനത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ലഭ്യമായിട്ടുള്ള ഭാഗ്യകരമായ അവകാശത്തെ സംബന്ധിച്ചാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. ദൈവമായുള്ള ഒരു വ്യക്തിയുടെ വ്യവസ്ഥാപിതമായ ബന്ധമാണ് അവനെ ദൈവമകനാക്കി തീർക്കുന്നത്. പാപികളും ശത്രുക്കളും ദൈവിക പദ്ധതികൾക്കെല്ലാം വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തു പോരുന്നിരുന്ന നമ്മെ ദൈവത്തിനായി വളരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് തികച്ചും ഭാഗ്യകരമായ ഒരനുഭവമാണ്. ഈ വാക്യത്തിൽ പറയുന്ന കാര്യം ഇസ്രായേലിനോട് നേരിട്ട് ബന്ധമുള്ള കാര്യമാണ് എന്ന് വരിയിലും നമ്മെ സംബന്ധിച്ചും അത് കൂടുതൽ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ ശാപകരമായ സ്ഥിതിയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഓർമ്മിപ്പിക്കുന്നത് നാം ലോകത്തിൽ ദൈവമില്ലാത്തവർ എന്നുള്ളതാണ്. എന്നാൽ ഈ വാക്യത്തിൽ ഇവിടെ പറയുന്നത് യഹോവ നമ്മുടെ ദൈവമായിരിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ബന്ധത്തിലേക്ക് അവിടുന്ന് നമ്മെ ഉയർത്തി. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ എന്നും സന്തോഷപൂർവ്വം ഓർക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അത് മനപ്പാഠം അറിയാത്ത വിശ്വാസികളുണ്ടാകുകയില്ല. കാരണം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അതെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നു. നാം ദൈവത്തിൽ അവൻ്റെ രാജ്യത്തിന് അവകാശം പ്രാപിച്ചു എന്ന് മാത്രമല്ല, നാം പുത്രത്വം കരഗതമാക്കിയ ദൈവജനമാണ്. ജീവപുസ്തകത്തിൽ പേരുള്ളവരായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസവും അച്ചാരവും മുദ്രയും അഭിഷേകവും നിറവുമൊക്കെ നാം പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ അത്യപാരമായ സ്നേഹത്താലാണ്. ആ വലിയ സ്നേഹം ക്രിസ്തുവിലൂടെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ ധാരാളമായി പകർന്നത് നാം ഓർക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞും കടങ്ങളെല്ലാം ഇളച്ചു നൽകിയതിനെ നന്ദിപൂർവ്വം സ്മരിച്ചും അവിടുത്തെ പാദപീഠത്തിൽ നാം അർപ്പിക്കുന്ന സ്തുതി സ്തോത്ര യാഗങ്ങളോടുകൂടെ ആയിരിക്കുന്നതാണ് ആരാധനാ സന്ദർഭം എന്ന് പറയുന്നത്. നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട് ലോക ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട അനന്തരം അവർ ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുന്നത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന രക്ഷയും വിടുതലും പാപമോചനവും ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ അവൻ്റെ ഹൃദയം എല്ലാ നന്ദിയോടും കൂടെ ദൈവസന്നിധിയിൽ പ്രതികരിക്കും. അവൻ്റെ ഹൃദയം നന്ദിയുള്ളതായിരിക്കും. ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെന്ന് അവൻ്റെ സന്നിധിയിൽ നാം ശുഗ്രാഗയാഗങ്ങൾ അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. തിരുവെഴുത്ത് പറയുന്ന ഏറ്റവും വലിയ സർവാംഗ ഹോമയാഗവും ശുഗ്രാഗയാഗവും എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മരണമാണ്. അതവൻ്റെ ശരീരയാഗമാണ്. അത് താൻ ഒരിക്കലായി നിർവഹിച്ചു. ആ യാഗം സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയതായി. ആ നിഷ്കളങ്ക യാഗത്തിൽ ആശ്രയിക്കുന്ന ഏവർക്കും അഥവാ വിശ്വസിക്കുന്ന ഏവർക്കും അതിൻ്റെ നന്മ കൈക്കൊള്ളാവുന്നതാണ്. അത് കരഗതമാക്കിയവരുടെ കൂട്ടമാണ് ദൈവസഭ, ദൈവജനം എന്ന് പറയുന്നത്. ആ യാഗത്തിൻ്റെ അനവധിയായ നന്മകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഒത്തുചേർന്ന് ദൈവസന്നിധിയിൽ പറയുകയും പാടുകയും ചെയ്യുന്നത് യഹോവ ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു, അവൻ ഞങ്ങളെ അവന് അവകാശമായി തിരഞ്ഞെടുത്തു, ദൈവത്തിന് സ്തോത്രം, ഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് നമ്മെ അവിടുന്ന് കൊണ്ടുവന്നു. ഈ ഭാഗ്യവർണ്ണന ഇവിടെ നാം നിർവഹിക്കുന്നു അഥവാ കർത്താവിനെ ആരാധിക്കുന്നു. തുടർന്ന് നാം നിത്യതയിലും അത് നിർവഹിക്കാനായിട്ട് പോവുകയാണ്. രാപ്പകൽ ഭേദമന്യെ നിത്യതയിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് നാം അവിടുത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. വിശ്രമം കൂടാതെ നാം അവിടുത്തെ ആരാധിക്കും. എത്ര സന്തോഷപൂർണമായ പ്രത്യാശാനിർഭരമായ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെയും അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം നന്ദിയോടുകൂടെ പകർന്ന് തിരുസന്നിധിയിൽ സർവാത്മന സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.